ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ വർഗെ പെരേര ഡയാസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ കൺഫേം ചെയ്തതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് താരം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയത്, അതായത് കേരളാസിൽ വരാനത് എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് കാരണം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്, ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്ന് വീഡിയോട്ട് പോകാം. മറ്റുള്ള നിലവിൽ വർഗെ പെരേര ഡയാസിന് നമുക്കറിയാം റിയൽ പാറ്റ്നേഴ്സ് വിടണം എന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയെ കണ്ടിന്യൂ ചെയ്യണം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു സൈൻ ഡ്രോപ്പ് ആയതെന്ന് അന്ന് പലർക്കും സംശയം തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഞാൻ കേരളാസ് വിടുന്നതിൽ വളരെ വിഷമത്തിലാണ്, നമുക്ക് തീർച്ചയായും ഉടൻ തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു. അത് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ചേക്കേറുമെന്ന് നമ്മളാരും ഈ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിലവിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ സാലറി ബ്ലാസ്റ്റേഴ്സ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അറിയുന്നത്. അതായത് ഒരു സാലറി ക്യാപ്പ് ഉണ്ട് നമുക്കൊരു ടീമിനും, അത് മുറിച്ച് നമ്മളൊരു താരത്തിനെ സൈൻ ചെയ്താൽ വളരെയധികം ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും. ആ സാഹചര്യത്തിലാണ് ജോർഗെ പെരേര ഡയാസിൻ്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് പുതുക്കാഞ്ഞത്. അതുതന്നെയാണ് കാരണം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള താരം നമുക്ക് വേണ്ട. മുംബൈ സിറ്റിയെ പോലെ വലിയൊരു ഇൻവെസ്റ്റർ ഉള്ള ഒരു ക്ലബിന് ഇതേപോലെ താരത്തിനെ സുഖമായിട്ട് സൈൻ ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹം ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്തു. അതാണ് നടന്നത്. അല്ലാതെ ജോർഗെ പെരേര ഡയാസ് ഇപ്പം നമുക്ക് നിലവിൽ കാണാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ വിഷമത്തിലാണ്. ജോർഗെ പെരേര ഡയാസ് വിട്ടുപോയത് എനിക്കും വിഷമമുണ്ട്, പെരേര ഡയാസ് വിട്ടുപോയില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു നീക്കമാണ് ഇത്. അദ്ദേഹത്തിനെ സാധ്യത തന്നെ അദ്ദേഹത്തിന് മുഖ്യം, അതുകൊണ്ട് അദ്ദേഹം പോയി. അങ്ങനെയുള്ള കാര്യം നമുക്കിനി വേണ്ട, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കണ്ടിനറിയാം ഇനി ജോർഗെ പെരേര ഡയാസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ എങ്ങനെ കളിക്കുമെന്ന്. വീഡിയോ അവസാനിപ്പിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോവുക. അപ്പോൾ ഒരു വീണ്ടും കാണാം.